ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ അവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത് പാലാണ് കേട്ടോ. ഞാനിവിടെ 500 ml പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടായിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമുക്ക് പഴമാണ് കേട്ടോ. പിന്നെ പാലെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ കട്ടിയാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തണുപ്പിക്കാത്ത പാലെടുത്താലും മതി. നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ട പാല് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലോട്ട് പഴം ചേർത്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും നല്ല പൂവമ്പഴോ അത് അല്ലെങ്കിൽ ചെറുപഴം ഏതെങ്കിലും ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഞാനിവിടെ ചെറുപഴം ഇല്ലാത്തതുകൊണ്ട് ഒരു ഏത്തപ്പഴം വലുതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ഏത് പഴമാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. പഴം സ്കിപ്പ് ചെയ്യരുത്. പിന്നെ മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ബദാം പരിപ്പാണ്. അപ്പോൾ 1.5 ലിറ്ററിന് ഞാനൊരു 20 ഓളം ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2-5 രൂപേൻ്റെയൊക്കെ ഒരു 2-3 പാക്കറ്റോളം എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ഈ ഒരു ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസ്, സ്പെഷ്യൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.